തെരഞ്ഞെടുപ്പ് പ്രചാരണം പാലക്കാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ബി ജെ പിയിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികളും ഉണ്ടാകുന്നു. ദേശീയ കൗൺസിൽ അംഗം ശിവരാജ് നമുക്കൊപ്പം ചേരുകയാണ്. സന്ദീപ് പറയുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തെ അവഹേളിച്ചു എന്നൊക്കെ, അതൊക്കെ സെറ്റിൽ ചെയ്യേണ്ടതാണ് അല്ലേ? അത് സംസ്ഥാന അധ്യക്ഷൻ ചെയ്യും. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതുപോലുള്ള നേതാക്കന്മാരുടെ പണിയാണ്. സന്ദീപ് ബി ജെ പി തന്നെ ഉറച്ച പ്രവർത്തകനായി ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സന്ദീപ് പറയുന്നത്, സന്ദീപിനെ ഇങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ വേദിയിൽ കസേര കിട്ടിയില്ല, സന്ദീപിന് അവിടെ ഒരു ചെയർ കൊടുക്കേണ്ടതായിരുന്നു എന്നതല്ലേ പലരും പറയുന്നുണ്ട്? താങ്കളുടെ അഭിപ്രായം എന്താണ്? സന്ദീപ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സീറ്റ് അടിച്ചു കൊടുക്കുമല്ലോ, ഞാൻ സന്ദീപിനെ ആ ഭാഗത്ത് കണ്ടിട്ടില്ല. സന്ദീപിനെ വിളിച്ചാൽ ചെയ്യേണ്ടതാണ്. എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. കാര്യങ്ങൾ പരിശോധിക്കണ്ടേ, എന്ത് സംഭവിച്ചു എന്ന് പാർട്ടി പരിശോധിക്കണ്ടേ? അത് പാർട്ടി പരിശോധിച്ച് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അവിടെ ഉണ്ടല്ലോ. സന്ദീപിന് കയറി ഇരിക്കാനുള്ള അധികാരമുണ്ടോ സീറ്റില്ലെങ്കിലും? സന്ദീപ് കേരളത്തിലെ ബി ജെ പിയുടെ സമാനമായ നേതാവല്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അത് ചെയ്തതായിട്ട് എനിക്ക് ആര് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല. യാതൊരു സംശയമില്ല, എല്ലാ പ്രശ്നങ്ങളും സുരേന്ദ്രൻ പരിഹരിക്കും. അപ്പോൾ സന്ദീപ് പരസ്യ പ്രതികരണം നടത്തിയ തെറ്റായിപ്പോയി എന്ന് ഒരു അഭിപ്രായമുണ്ടോ? സന്ദീപിൻ്റെ വികാരപ്രകടനമാണത്, പരസ്യപ്രകടനമല്ല. അത് വർഷം മാനസികമായിട്ടുള്ള അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കും. ഞങ്ങളുടെ മുത്താണ് സന്ദീപ്. ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജനാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ സന്ദീപ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് വലിയ കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് തീർച്ചയാണ്. നേതാക്കൾ ഉൾപ്പെടെ അത് ബാധിക്കില്ല എന്ന് പറയുമ്പോൾ പോലും. ക്യാമറമാൻ ഷിജിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.